ദൈവത്തിന് സ്തുതി. വിശുദ്ധ ആഞ്ചലൂസ് വിശുദ്ധ നഗരമായ ജെറുസലേമിൽ 1185 വിശുദ്ധ ആഞ്ചലൂസ് ജനിച്ചു. ദൈവഭയമുള്ള യഹൂദനായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. ക്രൈസ്തവ ജീവിതത്തിൽ ആകൃഷ്ടരായ അവർക്ക് ഒരു ദിവസം പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുകയും ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച അവർക്ക് അധികം താമസിക്കാതെ ആഞ്ചലോ എന്നും ജോൺ എന്നും പേരുള്ള രണ്ട് പുത്രന്മാരെ ദൈവം നൽകി. ചെറുപ്പം മുതലേ ദൈവഭക്തിയിലും പാപഭയത്തിലും വളർന്നു വന്ന ഇരുവരും പ്രായപൂർത്തിയായതോടെ കർമ്മലീത്ത സഭയിൽ പ്രവേശിച്ചു. കർമ്മലീത്ത ചൈതന്യമനുസരിച്ചുള്ള സഭയുടെ നിയമങ്ങൾ ആഞ്ചലൂസ് അക്ഷരം പ്രതി അനുസരിച്ചിരുന്നു. ഇതുകൂടാതെ ശ്രേഷ്ഠന്റെ അനുവാദത്തോടെ മറ്റനേകം തപശ്ചര്യകളും അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നു. ഒരിക്കലും അദ്ദേഹം വീഞ്ഞു കുടിച്ചിട്ടില്ല. വെള്ളവും അപ്പവും മാത്രമായിരുന്നു വിശുദ്ധന്റെ ഭക്ഷണം. വെറുമൊരു പലക കഷ്ണം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ശയ്യ. എല്ലാ ദിവസവും സങ്കീർത്തനങ്ങളെല്ലാം അദ്ദേഹം പാടിയിരുന്നു. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ആഞ്ചലൂസ് ഒരു വനത്തിൽ പ്രവേശിച്ച് ഏകദേശം 5 കൊല്ലത്തോളം ഏകാന്തതയിലും കഠിനമായ തപസ്സിലും ജീവിച്ചു. ഈ കാലത്ത് ഒരു മാലാഖ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. വനവാസത്തിനു ശേഷം കർമ്മലീത്ത സഭയുടെ പുതിയ നിയമസംഹിതയ്ക്ക് അംഗീകാരം വാങ്ങുന്നതിനായി റോമിലേക്ക് പോകാൻ വിശുദ്ധൻ നിയുക്തനായി. ദൈവം അനേകം അത്ഭുതങ്ങൾ വിശുദ്ധനിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരിക്കൽ വിശുദ്ധനും മറ്റു 4 പേരും കൂടി പൗരോഹിത്യ സ്വീകരണത്തിൽ പങ്കെടുക്കുന്നതിനായി ഓർഷളത്തേക്ക് പോകുകയായിരുന്നു. എന്നാൽ കരകവിഞ്ഞൊഴുകിയിരുന്ന യോർദാൻ നദി അവരുടെ യാത്രയെ തടഞ്ഞു. വിശുദ്ധൻ അവിടെ 1.5 മണിക്കൂറോളം മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിനു ശേഷം എഴുന്നേറ്റ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തങ്ങൾക്ക് കടന്നു പോകുവാൻ വഴി തരുവാൻ നദിയോട് കൽപ്പിച്ചു. ഉടൻ തന്നെ ഒഴുക്കു നിലയ്ക്കുകയും നദി 2 ഭാഗമായി തിരിയുകയും ചെയ്തു. പാദം അല്പം പോലും നനയാതെ അവർ അക്കരെ കടന്നു. തീഷ്ണമായ പ്രേക്ഷിത ചൈതന്യത്തിൽ ആഞ്ചലൂസ് ഇറ്റലി, സിസിലി എന്നീ രാജ്യങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. അനീതിക്കെതിരെ ശക്തമായി പടപൊരുതിയിരുന്ന വിശുദ്ധൻ സിസിലിയയിൽ വെച്ച് ഒരു ദുർമാർഗിയെ ശാസിക്കുകയും തെറ്റുതിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ കോപിഷ്ഠനായ ആ മനുഷ്യൻ 1226 May 5 ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനെ വാളുകൊണ്ട് 5 തവണ വെട്ടി. "കർത്താവേ, നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു" എന്ന സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. ദൈവത്തിനു സ്തുതി. വിശുദ്ധ ആഞ്ചലൂസിൻ്റെ തിരുനാൾ മംഗളങ്ങൾ.